ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ലോഗായിട്ടാണ്. അപ്പോൾ ഒരു ബർത്ത്ഡേൻ്റെ ഫുൾ സെറ്റും അതുപോലെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു കേക്ക് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസ് ഓരോന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3-tier കേക്കും അതുപോലെ ഒരു ടോൾ കേക്കുമാണ് ഓർഡർ ആയിട്ടുള്ളത്. 3-tier കേക്ക് വാനില ഫ്ലേവറിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 8 cup cake അതുപോലെ ഡോണട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും പാത്രങ്ങളിലായിട്ട് ബേക്ക് ചെയ്തിരിക്കണ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഓർഡർ ഉണ്ടെന്നാണ് വിചാരിക്കുക അല്ലേ. അപ്പോൾ ഇത് നമുക്കിവിടെ ആകെ 2 cakes ഓർഡർ ആയിട്ടുള്ളൂ, ഒരു 3-tier കേക്കും ഒരു ടോൾ കേക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ 2 baking tins യൂസ് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ടോൾ കേക്കിന് വേണ്ടിയിട്ടും 2 patras എടുത്തിട്ടുണ്ട്. അതുപോലെ 3-tier കേക്കിന് വേണ്ടിയിട്ടും ഓരോ സൈസും ടിൻ സൈസും 2 വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോന്നിനായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 3-tier കേക്കിൻ്റെ താഴെ ഭാഗത്തുള്ള 9-inch ചെയ്തിട്ടുള്ള കേക്കിന് 5 layers അതുപോലെ 7-inch ചെയ്തിട്ടുള്ളതിന് 4 layers. ആ 4 layersിന് ശരിക്കും നമുക്ക് 5 layers ആയിട്ട് കിട്ടും. ഞാൻ ഒരു കുറച്ച് കട്ടിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 5-inch ചെയ്തിട്ടുള്ളതിനും 5 layers വന്നിട്ടുണ്ട്. പിന്നെ ടോൾ കേക്കിനും തന്നെ 6 layers വന്നിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിനെ എല്ലാത്തിനും ഒന്ന് ക്രം കൂട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രം കൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല, കുറച്ച് ലെങ്തി ആയി പോകില്ല വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഫ്രിഡ്ജിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ഒക്കെ കാണിക്കുന്ന സമയത്ത് കുറേ പേര് കമൻറ്റായിട്ട് പറയാറുണ്ട് ഏത് ഫ്രിഡ്ജാണ് യൂസ് ചെയ്യണത്, ഫ്രിഡ്ജിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്യാമോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് സാംസങ്ങിൻ്റെ ഈ ഒരു ഫ്രിഡ്ജാണിത്. നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ. ഫ്രീസറിനെ ഫ്രിഡ്ജായിട്ടും അതുപോലെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ എല്ലാ സെറ്റിങ്സും നമുക്ക് ഇവിടെ പുറത്തുനിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ബേക്കേഴ്സിനൊക്കെ പറ്റിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. കുറച്ചൊക്കെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജ് യൂസ് ചെയ്യണം നല്ല, കാരണം ഒരുപാട് ഓർഡർ വരുന്ന സമയത്ത് ഫ്രീസറിനെ നമുക്ക് ഫ്രിഡ്ജായിട്ട് അതിലും കേക്കിനെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിലൊന്നും വെക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിനെ ഓഫ് ചെയ്തിടാം. അങ്ങനെ കുറേ സെറ്റിങ്സൊക്കെ വന്നിട്ടുള്ളൊരു ഫ്രിഡ്ജാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ബേക്കേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ രാവിലെ ബാക്കിയുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. മോനെ മദ്രസയിൽ പോയതിന് ശേഷമാണ് ബാക്കി വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇതാ ഡോണട്ടിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യീസ്റ്റും അതുപോലെ എഗ്ഗും എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡോണട്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ വാഞ്ചോ കേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ കൂട്ടിങ് ചെയ്യണം കേട്ടോ. ക്രം കൂട്ടിങ്ങൊക്കെ ചെയ്ത് നന്നായിട്ട് സെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രീമിൽ ഞാൻ ഈ ഒരു ബ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐസ് ബ്ലൂ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. മാജിക് കളേഴ്സിൽ ഐസ് ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ക്രീം വെച്ചിട്ട് ഈ കേക്കിനെ ഫൈനൽ കൂട്ടിങ് ചെയ്യണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക, ഷാർപ്പ് എഡ്ജ് ആക്കണില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് 1.5 kg ആണ് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. 6-inch സൈസിലാണ് ചെയ്തിട്ടുള്ളത്. 6-inch 2 patras വാനില കേക്കും അതുപോലെ ചോക്ലേറ്റ് കേക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ബേക്ക് ചെയ്തിട്ടാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒന്നും റെസിപ്പി കാണിക്കാത്ത എന്താണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ബോറടി ആവട്ടോ. അപ്പോൾ ഞാനിനി ഫൈനൽ കൂട്ടിങ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഫോട്ടോ പ്രിൻ്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഫോട്ടോസ് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസിന് ഒരെണ്ണത്തിന് വരുന്നത് 50 rupees ഇങ്ങനെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോക്ക് 50 rupees പ്രകാരം ഞാനിവിടെ 4 photos ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫോട്ടോ ചെയ്തിട്ട് കറക്റ്റ് ഷേപ്പിനായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഫോട്ടോൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ഫോട്ടോ വന്നിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി അതിന് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഓരോ ഫോട്ടോൻ്റെ മുകളിലേക്ക് വന്ന ഭാഗങ്ങളും തമ്മിൽ ടച്ച് ആവാതെയാണ് അതിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്തായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അതവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക, വേറിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൈ ഭാഗത്ത് അതുപോലെ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടോപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയിം ഫോണ്ടിൽ എഴുതുന്നുണ്ട് കേട്ടോ താഴെ ഭാഗത്തായിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ആണ്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം നമുക്ക് അധികം ഇപ്പം മഴേൻ്റെ ആ ഒരു സമയമൊക്കെ ആയ കാരണം ലൈറ്റ് കുറവാണ് കേട്ടോ. പിന്നെ അവിടെ പുറത്ത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തപ്പോൾ അധികം ഒന്നും കൂടുതൽ ഭംഗിയൊന്നും തോന്നിയില്ല ലൈറ്റ് കുറവായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിൽ ലൈറ്റ് കെട്ട് വെച്ചിട്ടാണ് ഫസ്റ്റ് ഫോട്ടോ എടുത്തത്. ഇതിപ്പോൾ പുറത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ക്ലാരിറ്റി ഫസ്റ്റ് കാണിച്ച ഫോട്ടോ ഒക്കെ തോന്നി. അങ്ങനെ ഈ ഒരു കേക്കിനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പാക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു 12 മണിക്കാണ് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. ആ കസ്റ്റമർ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ടാണ് 3 tier cake കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മാക്രോൺസും കൂടി ഉണ്ട് സെറ്റിൻ്റെ കൂടെ കേട്ടോ. ഡോണട്ടും കപ്പ് കേക്കും പിന്നെ മാക്രോൺസും ആണ്. മാക്രോൺസ് 5 എണ്ണമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെഡ് കളറിലാണ് മാക്രോൺസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഞാൻ റെഡി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാക്രോൺസ് ചെയ്തതിൻ്റെ ശേഷം ഫോട്ടോ എടുത്ത സമയത്തൊക്കെ കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ റെസിപ്പി ഇടുമെന്നും അതുപോലെ റെസിപ്പി ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ റെസിപ്പി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡോണട്ടിൻ്റെ കട്ട് ചെയ്യലും അതുപോലെ ഫ്രൈ ചെയ്യലൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോണട്ടിൻ്റെ ഡോ ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് കുറച്ച് ഫ്ലോറൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി റോൾ ചെയ്തതിൻ്റെ ശേഷം കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഡോണട്ടിൻ്റെ റെസിപ്പി വേണ്ടവർ എന്തായാലും ആ ഒരു ലിങ്ക് കയറിയിട്ട് കണ്ടു നോക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാക്രോൺസിന് ബേക്കിംഗ് ടൈമൊക്കെ കുറച്ച് മതിയല്ലോ, കേക്കിൻ്റെ അത്രയൊന്നും ബേക്കിംഗ് ടൈം വേണ്ട. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഉടൻ തന്നെ ഈ ഒരു മാക്രോൺസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് മാക്രോൺസ് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഓഫ്ലൈനായിട്ടും മാക്രോൺസിൻ്റെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ്സായിട്ടും ചെയ്ത് കൊടുക്കും, അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്രോൺസായി അതുപോലെ ഡോണട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയ സമയത്താണ് നമുക്കിപ്പോൾ വൈകിട്ട് ഒരു 5 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 1/2 kg ഓർഡർ വന്നിട്ടുള്ളത്. രണ്ടും ഒരേ സെയിം ഡിസൈനിലുള്ള 2 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് ഓർഡർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഇവിടെ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ബീറ്റായി വരുന്നുണ്ട്. ഓവണ് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാക്രോൺസ് ഇവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കേട്ടോ. ചൂടാറേൻ്റെ ശേഷം നമുക്ക് കൂടുതലായിട്ട് ഇതിൽ മാറ്റാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ ആ ഒരു കേക്ക് ഓവണിൽ വെച്ചതിൻ്റെ ശേഷം ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത് 3 tier cake വന്നിട്ടുള്ള ആ 3 കേക്കിനെയും ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് സെൻട്രലുള്ള കേക്കാണ്. അതായത് 7 inch സൈസിൽ ചെയ്തിട്ടുള്ള കേക്കിനെയാണ് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓഫ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കി എടുത്തതിൻ്റെ ശേഷം ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഈ സൈഡിലത്തെ ഡെക്കറേഷൻ ചെയ്യാണ്. സൈഡിലായിട്ട് ഈ സ്ക്രാപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ടേണിംഗ് ടേബിൾ ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ വരും. എന്നിട്ട് തന്നെ ഒന്ന് ഷാർപ്പ് എഡ്ജൊക്കെ ആക്കി എടുക്കുക. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ഇതിൽ എല്ലാ സ്ക്രാപ്പറിൻ്റെ ഓരോ സൈഡിലുള്ളതും നമുക്ക് ഓരോ ഡെക്കറേഷൻസായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതിനെ ഷാർപ്പ് എഡ്ജാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 7 inch സൈസിലുള്ള സെൻറ്ററിലുള്ള കേക്കാണ്. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടോപ്പിലുള്ള കേക്കാണ് കേട്ടോ. ടോപ്പിലുള്ളത് 5 inch സൈസിൽ ചെയ്തിട്ടുള്ളത്, 5 layers ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പിങ്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള റൂബി കളറാണ് എടുത്തിട്ടുള്ളത്, റൂബി പിങ്ക് കളർ കേട്ടോ. അപ്പോൾ മാജിക് കളേഴ്സിൽ റൂബി കളറാണ് നമുക്ക് ഈ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഷാർപ്പ് എഡ്ജൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മുകളിലായിട്ട് സ്പാച്ചുല ഡിസൈനാണ്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് 9 inch സൈസിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് സെയിം ക്രീം വെച്ചിട്ട് തന്നെ ഷാർപ്പ് എഡ്ജാക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ആ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഈ രണ്ട് കേക്കും മാത്രമേ വെച്ചിട്ടുള്ളൂ. സാധാരണ ഞങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കാറില്ല. ആ ബാക്കി വരുന്ന സ്പേസിലായിട്ടും 1 kg ബാൻ്റെ ഏതെങ്കിലും ഒരു സ്പഞ്ച് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ ടേബിൾ സെറ്റിലേക്ക് വന്നിട്ടുള്ള കപ്പ് കേക്കാണ് ഇത്. 8 കപ്പ് കേക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വാനില ഫ്ലേവർ തന്നെയാണ് കപ്പ് കേക്കിന് വന്നിട്ടുള്ളത്. ഇതിനൊന്ന് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ കേക്കിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം കളർ തന്നെയാണ് ഈ ക്രീമിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. റൂബി കളർ തന്നെ, അത് റൂബി കളറും അതുപോലെ കുറച്ച് വൈറ്റ് കളറൊന്നും മിക്സ് ചെയ്യാത്ത ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണത്. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ 3-tier കേക്കിനെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാക്കിംഗ് ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. കാരണം സ്റ്റാക്ക് ചെയ്യണ ഒരുപാട് സെപ്പറേറ്റ് വീഡിയോസായിട്ടും അതുപോലെ ഒരുപാട് വീഡിയോയിലായിട്ട് സ്റ്റാക്കിങ്ങിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാക്കിംഗ് ഇതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ മുകളിലത്തെ കേക്കിലും അതുപോലെ താഴത്തെ കേക്കിലുമായിട്ട് കുറച്ച് ബീഡ്സ് വെച്ചിട്ടുണ്ട് ഗോൾഡൻ കളറിലുള്ള. അതുപോലെ ഓരോ കേക്കുകൾ സെപ്പറേറ്റായി വരുന്ന ഭാഗത്തും ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ 2-3 ബട്ടർഫ്ലൈയും കൂടി വെച്ചിട്ടുണ്ട്. മുകളിൽ ടോപ്പറായിട്ട് 1 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേക്കിനെ സ്റ്റാക്ക് ചെയ്ത് ഡെക്കറേഷനൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കപ്പ് കേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ ലാസ്റ്റ് കൊടുക്കുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരേപോലത്തെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് സിമ്പിൾ ഡെക്കറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സ് മുകളിൽ ഇട്ടിട്ടുണ്ട്, ഡ്രിപ്സും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം അതിനെ രണ്ടിനെയും പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ ശേഷം മാക്രോൺസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബട്ടർ ഐസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മാക്രോൺസിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ്സ് ആയിട്ട് വന്നിട്ടുള്ളതും ബട്ടർ ഐസിംഗ് ആണ്. പിന്നെ അതുപോലെ ഡോണട്ട് വൈറ്റ് ചോക്ലേറ്റിൽ ഈ റൂബി കളർ തന്നെ മിക്സ് ചെയ്തിട്ട് ഡോണട്ടും റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ബീഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേക്കിൽ ഞാൻ നെയിം ഫോണ്ടൻറ്റിലുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഫോണ്ടൻറ്റ് ഡെക്കറേഷനും കൂടി ആ നെയിമിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 3-tier കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പ് എഡ്ജാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡോണട്ടും കപ്പ് കേക്കും എല്ലാം സെറ്റാക്കിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ 3-tier കേക്കൊക്കെ 3 kg കേക്ക് 2 kg കേക്കൊക്കെ ലെയർ കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് കുറേ പേര് കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെയ്റ്റ് കൂടൂല എന്നുള്ളത്. വെയ്റ്റ് കൂടും. ആ സമയത്ത് നമ്മൾ ഇതിമ്മൽ 1 kg ഒരു 100 രൂപ 150 രൂപ ഒക്കെ കൂടുതൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ഹൈറ്റുള്ള കേക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ മാക്രോൺസിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. മാക്രോൺസ് നമ്മൾ കുട്ടീൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടാണ് റെഡ് കളർ മാക്രോൺസ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ കേക്ക് നമ്മളിപ്പോൾ ലൈറ്റ് പിങ്ക് കളറ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ കളറ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വീട്ടിലത്തെ കേക്ക് വീട്ടിലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതന്നെ കേട്ടോ. മൂത്തപ്പൻ്റെ മോളെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ ശേഷം ബർത്ത്ഡേ അടുത്തന്നെയാണ് മൂത്താപ്പൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് അവിടുന്ന് കേക്ക് കട്ട് ചെയ്യണതും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ കുട്ടിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡിസ്റ്റർബ് ആയിട്ടുണ്ടായിരിക്കും, സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ അവിടെ പോയിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം വീട്ടിൽ വന്നപ്പോൾ രാത്രിയായപ്പോൾ മോന് മാക്രോൺസ് ചെയ്യട്ടെ, മാക്രോൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് മോന് അവനൊറ്റയ്ക്ക് തന്നെ ചെയ്യണം കേട്ടോ, നമ്മൾ ചെയ്യണമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്.